അജീവനാന്ത കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്നവരാണ് ജീവിതശൈലി രോഗം ബാധിച്ചവർ പലതരത്തിലുള്ള ജീവിതശൈലി രോഗമുണ്ട് അപ്പോൾ മരുന്ന് വിലയിൽ ഉണ്ടാകുന്ന ചെറിയ വർദ്ധന പോലും ഇത്തരം കുടുംബങ്ങളുടെ ജീവിതതാളം തെറ്റിക്കുകയാണ് ഒരു റിപ്പോർട്ട് ആദ്യം രണ്ടുപേർക്കും പ്രയാസങ്ങളുണ്ട് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ സ്ട്രോക്ക് വന്നതിൻ്റെ എൻ്റെ ചികിത്സയിലാണ് കോഴിക്കോട് മാവൂർ ചെറുപ്പയിലുള്ള പ്രദീപ് കുമാറും അമ്മ മീനാക്ഷിയും മീനാക്ഷി അമ്മ 5 വർഷമായി രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കുന്നു പ്രദീപിന് 4 വർഷം മുൻപ് പക്ഷാഘാതം വന്നു കൂടാതെ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്കും ദിവസേന മരുന്നുണ്ട് ചികിത്സയും മരുന്നുമായി രണ്ടു പേർക്കും കൂടി മാസം 2500 രൂപയോളമാണ് ചിലവ് ഷുഗറും പ്രഷറുമാണ് കാര്യമായിട്ട് പിന്നെ ഇൻസുലിൻ വേണം പിന്നെ ഈ അനുബന്ധമായിട്ടുള്ള ഈ സ്ട്രോക്കിനെ ബന്ധപ്പെട്ടുള്ള മരുന്ന് ആ സ്ട്രോക്ക് വന്നാ എത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഒരു 5 വർഷമായി എല്ലാ ദിവസവും കഴിക്കുന്നു അല്ലേ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു പ്രദീപ് കുമാർ പക്ഷാഘാതം വന്ന ജീവിതം കിടപ്പിലായതോടെ എല്ലാം നിരച്ചു സാംസ്കാരിക കൂട്ടായ്മ ഹോട്ടൽ ആരംഭിച്ചു ഇവിടെ നിന്നുള്ളതാണ് കുടുംബത്തിന്റെ വരുമാനം ചെലവ് പറഞ്ഞാൽ കുറേ സുഹൃത്തുക്കളും സഹായിക്കും പിന്നെ ചെറിയൊരു സംരംഭം ഉണ്ട് അത് അതുകൊണ്ട് അങ്ങനെ പോകുന്നു പിന്നെ പെൻഷൻ ചെറിയൊരു പെൻഷനും കിട്ടുന്നുണ്ട് മരുന്ന് വിലയിൽ നേരിയ വർധനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആശങ്കയാണ് കുടുംബത്തിന് ഇതുപോലെയാണ് മുടങ്ങാതെ മരുന്ന് കഴിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്ഥിതി കോഴിക്കോട് നിന്ന് വ്യാസ് പി രാമനപ്പൻ രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ്